നമസ്കാരം. കേരളത്തിൽ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെയും മുതിർന്ന നേതാക്കളുടെയും വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. 35 സീറ്റ് നേടിയാൽ കേരളം ഭരിക്കുമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന ബിജെപിക്ക് വലിയ തിരിച്ചടിയായെന്നാണ് തിരഞ്ഞെടുപ്പ് പരാജയം പഠിക്കാൻ നിയോഗിച്ച ബിജെപി സമിതിയുടെ റിപ്പോർട്ട്. അഞ്ചംഗ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. നാലു ജനറൽ സെക്രട്ടറിമാരും ഒരു വൈസ് പ്രസിഡന്റും അടങ്ങിയ സമിതി സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങളെക്കുറിച്ച് അവലോകനം നടത്തിയത്. നേതൃത്വത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തുന്ന റിപ്പോർട്ട് അടുത്തയാഴ്ച ചേരുന്ന കോർ കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്യും. കമ്മിറ്റിയിൽ റിപ്പോർട്ട് ക്രോഡീകരിച്ച് ഭാരവാഹിക യോഗം ചേർന്ന് തുടർ നടപടി സ്വീകരിക്കും. പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോന്നിയിലും മഞ്ചേശ്വരത്തും മത്സരിച്ചെങ്കിലും രണ്ടിടത്തും ശ്രദ്ധ കിട്ടിയില്ല. മാത്രമല്ല അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലം കൈവിടും എന്ന പ്രതീതിയും ഉണ്ടാക്കി. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രന് സാധ്യതയുണ്ടായിരുന്നുവെങ്കിലും ശ്രദ്ധ കുറഞ്ഞു, റിപ്പോർട്ടിൽ പറയുന്നു. ബിജെപിയും കോൺഗ്രസും ധാരണ എന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കി. കുതിരക്കച്ചവടം സംബന്ധിച്ച സംശയത്തിനും ഇതിടയാക്കി. ഇതെല്ലാം കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ LDFന് അനുകൂലമാക്കി. LDFന് അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതും വലിയ വീഴ്ചയായി. ഏക BJP സീറ്റായിരുന്നു നിയമം. ഒ രാജഗോപാലിൻ്റെ പ്രസ്താവനകൾ നിയമത്തും പൊതുവിലും പാർട്ടിക്ക് ദോഷം ചെയ്തു. മണ്ഡലം നഷ്ടപ്പെട്ടതിന് കാരണം നിയമത്ത് ഒ രാജഗോപാലിന് ജനകീയനാകാൻ സാധിക്കാതിരുന്നതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിയമം ഗുജറാത്താണെന്ന കുമ്മനത്തിൻ്റെ പ്രസ്താവന സംസ്ഥാനത്താകെ ന്യൂനപക്ഷങ്ങളിൽ ചർച്ചയായി. MLA ഓഫീസിലും മരണ വീടുകളിലും റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളിലും അദ്ദേഹം സജീവമായിരുന്നില്ല. എന്നാൽ വി ശിവൻകുട്ടി നേരത്തെ തന്നെ സജീവമായിരുന്നു. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ ശബരിമല മാത്രമാണ് പ്രചാരണ വിഷയമാക്കിയത്. തീവ്ര ഹിന്ദു നിലപാടിലേക്ക് കഴക്കൂട്ടത്തെ BJP സ്ഥാനാർത്ഥി പോയി എന്നതും വലിയ തിരിച്ചടിയായി. ശബരിമല പോലെയുള്ള മതപരമായ വിഷയങ്ങളല്ല പാർട്ടി ഏറ്റെടുക്കേണ്ടത്, ജനകീയ വിഷയങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPയുടെ പ്രവർത്തനം മാറണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ LDF ജനകീയ വിഷയങ്ങളും സർക്കാരിൻ്റെ നേട്ടങ്ങളും പ്രചരണ വിഷയമാക്കി. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് തെരഞ്ഞെടുപ്പ് അവലോകന സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ പൊതുവെ ഇറക്കുമതി സ്ഥാനാർത്ഥികളെയാണ് BJP പരിഗണിക്കുന്നത് എന്ന വിമർശനം പ്രവർത്തകർ അന്വേഷണ സമിതിക്ക് മുമ്പാകെ അറിയിച്ചിട്ടുണ്ട്. ഇറക്കുമതി സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുന്ന തന്ത്രം ഇനി പാടില്ലെന്നും പ്രവർത്തകർ അന്വേഷണ സമിതിക്ക് മുമ്പിൽ പറഞ്ഞു. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞതോടെ BJPക്ക് മണ്ഡലത്തിലെ സാധ്യതകൾ നഷ്ടമായി. BJP ഇറക്കുമതി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുവെന്ന ചിന്ത കൃഷ്ണകുമാറിനെ തിരിച്ചടിയായി. ഇങ്ങനെയാണ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. BDJS NDA മുന്നണിയുടെ ഭാഗമായിരുന്നെങ്കിൽ പോലും ഈഴവ വോട്ടുകൾ BJPക്ക് ലഭിച്ചില്ല. നിയമത്തടക്കം SNDP ഈഴവ വോട്ടുകളും നായർ വോട്ടുകളും കിട്ടിയില്ല. അതേസമയം ഗുരുവായൂരിലെയും തലശ്ശേരിയിലെയും നാമനിർദ്ദേശ പത്രിക തള്ളിയത് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.